കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിൽ സംസ്ഥാന സർക്കാർ മോചിപ്പിക്കാൻ തീരുമാനിച്ച മുഖ്യപ്രതി മണിച്ചന്റെ പിഴത്തുക ഒഴിവാക്കണമെന്ന് ഭാര്യ ഉഷ. ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മോചനത്തിന് 30.45 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന ഉത്തരവിനെതിരെയാണ് ഹർജി. മണിച്ചന്റെ മോചനകാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ച് സുപ്രീം കോടതി നേരത്തെ ഭാര്യയുടെ ഹർജി തീർപ്പാക്കിയിരുന്നു. എം പി പ്രദീപ് കുമാർ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. പ്രദീപ്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അരവിന്ദ്, കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സുപ്രീംകോടതിയെ ഈ മനുഷ്യന്റെ ഭാര്യ സമീപിച്ചിരുന്നു. ഇതിപ്പോൾ രണ്ടാം തവണയാണ് മനുഷ്യന്റെ ഭാര്യ ഉഷ സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. നേരത്തെ മോചന കാര്യത്തിൽ അത് തീരുമാനം വൈകുന്നു എന്നാണ് പരാതിയെങ്കിൽ ഇത്തവണ വന്നിരിക്കുന്നത് ഈ വിചാരണ കോടതി വിധിച്ച പിഴത്തുക അത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ മനുഷ്യന്റെ മോചന കാര്യത്തിൽ 4 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് മെയ് മാസം സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. അതിന് പിന്നാലെ ഗവർണർ ഈ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം, അതായത് ഈ മനുഷ്യനെ മോചിപ്പിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് എങ്കിലും മനുഷ്യന്റെ മോചനം സാധ്യമായില്ല. കാരണം ഈ പിഴത്തുക അത് 30.45 ലക്ഷം രൂപയാണ് മനുഷ്യൻ പിഴ ഇനത്തിൽ കെട്ടിവെക്കേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഈ തുക കെട്ടിവെക്കാൻ കഴിയില്ലെന്നാണ് മനുഷ്യന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ജീവരെന്ന് കണ്ണുതടവ് സംസ്ഥാന സർക്കാർ ഒഴിവാക്കിയെങ്കിലും പിഴത്തുകയിൽ തട്ടി ഇപ്പോൾ ഈ ഒരു മോചനം വൈകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം നീളുന്നു. ഇതിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ് ഭാര്യ ഉഷ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ജസ്റ്റിസ് എ എം കാൽമിൽക്ക് അധ്യക്ഷനായ ബെഞ്ചാണ് സുപ്രീംകോടതിയിൽ ഈ ഒരു വിഷയം പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയും പുതിയ ഹർജിയും ഈ ബെഞ്ചിന് മുന്നിൽ തന്നെ എത്താനാണ് സാധ്യത. ആരോപിച്ചു. ശരി പ്രദീപ്. എം പി പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.